ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടാളം വാട്ടർഫോളിലാണ് കേട്ടോ. ഞങ്ങളൊന്ന് നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുട്ടാളം വാട്ടർഫോള് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോള് കാണാനായിട്ട് വന്നതാണ്. ആക്ച്വലി കോവിലിൽ വന്നതാണ്. കോവിൽ വന്നപ്പോൾ കോവിലും വാട്ടർഫോളും അടുത്തടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോള് കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ സമ്മർ ആയതുകൊണ്ടാണ് വെള്ളം ഭയങ്കര കുറവാണ്. പക്ഷേ 2-3 ദിവസം മുമ്പൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നമുക്ക് അറിയാം, ഇത് ഏകദേശമൊക്കെ ഈ ബോർഡർ ഏരിയ ആയതുകൊണ്ട് കേരളത്തിൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ അതുകൊണ്ട് അത്യാവശ്യം ഒരു 2-3 ദിവസം മുമ്പൊക്കെ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ തീരെ വെള്ളം കുറവാണ്. എന്നാലും അത്യാവശ്യം കുളിക്കാനും കാര്യങ്ങളൊക്കെ നിറയെ ആൾക്കാർ വരുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ കുളിച്ച് കഴിഞ്ഞാലും കുളിച്ചിട്ട് ഇവിടെ ഡ്രസ്സ് മാറാനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വെള്ളം ഒഴിവെന്ന് നിങ്ങൾ കാണുന്നിടത്ത് മെയിൽസിനുള്ളതാണ്, തൊട്ടപ്പുറത്താണ് ഫീമെയിൽസിനുള്ളത്. പക്ഷേ ഫീമെയിൽസ് കുളിക്കുന്ന സൈഡിൽ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഇപ്പോൾ കുളിക്കുന്നത്. കേട്ടോ, ക്ലിയറായിട്ട് നല്ല വെയിലടിക്കുന്ന സ്കൈ ഉണ്ടോ, നല്ല ക്ലിയറായിട്ട് ഇരിക്കുന്നത്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ വെയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കേട്ടോ, ഒരു മങ്കിക്ക് വന്നിട്ട് തേങ്ങ കൊടുക്കുകയാണ്. നമുക്കിവിടെ അമ്പലത്തിൽ പൂജിച്ച് കഴിയുമ്പോൾ പ്രസാദം തേങ്ങ കിട്ടും. സോ ആൾ ഒരെണ്ണം അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, കൂടെ രണ്ടുപേർ പുറകെ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കുട്ടാളത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ശരിക്കും ഈ കാണുന്ന സ്ഥലമല്ല, ഇവിടെയൊക്കെ എപ്പോഴും നിറയെ വെള്ളം ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ടാണ് ശരിക്കും ഈ മുകളിൽ നിന്ന് വെള്ളം വീണ് താഴെ ഇതുവഴിയാണ് നമുക്ക് ഒഴുകി താഴേക്ക് പോകുന്നത്. ഈ നോർമലി വെള്ളമൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കാണുന്ന പച്ചപ്പുള്ള ഭാഗമില്ല, അവിടെ നിന്നൊക്കെ വരയ്ക്കും നമുക്ക് നന്നായിട്ട് വെള്ളം പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്കിങ്ങനെ ഡ്രൈ, തീരെ ഡ്രൈ അല്ല എന്ന്, പൊതുവേ ഡ്രൈ ആണ്. സ്കൈയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, കാരണം അത്രയ്ക്ക് വെയിൽ അടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ പോലും ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ, ഭയങ്കര നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ പാറയിലൊക്കെ വന്നിട്ട് ശിവലിംഗം അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ സ്റ്റോറീസൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിൻ്റെ ചോട്ടിൽ നിന്ന് മുകളിൽ നിന്ന് വരുന്ന വെള്ളം എത്ര തണുപ്പാണെങ്കിലും നമുക്ക് നല്ല ചൂടായിട്ട് ഫീൽ ചെയ്യും. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോസ് ചെയ്തിരുന്നു. ഞാൻ കരുതി ഫോട്ടോ ആയിരുന്നു, പക്ഷേ ബാല എന്നെ പറ്റിച്ചു വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് അധികം ചളകാക്കാൻ നിൽക്കാതെ അതിൽ തന്നെ രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്നു. പിന്നെ അതേ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ മങ്കീസാണ്. മങ്കികൾ ഭയങ്കര കുശുംബന്മാരാണ് കേട്ടോ. ഇപ്പം ഞങ്ങളൊരു ചിപ്സ് വന്നിട്ട് ഒരു മങ്കിക്ക് കൊടുത്തു. അപ്പോൾ അടുത്ത മങ്കി ചെയ്ത പണി എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. അവൻ്റെ കയ്യിൽ നിന്ന് ചിപ്സ് എല്ലാം കളഞ്ഞിട്ട് ബാലയുടെ കയ്യിൽ നിന്ന് ഫുള്ള് മേടിച്ച് വെച്ചു. കാരണം ഇനി ഇവന് കൊടുക്കാൻ പറ്റുന്നില്ല, കൊടുക്കാൻ പാടില്ലല്ലോ. ഭയങ്കര കുശുംബായിട്ടോ അതിനൊക്കെ. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ക്ഷേത്രത്തിൽ നന്നായിട്ട് ദർശനം നടത്തി. അതുപോലെ തന്നെ വന്നിട്ട് കുറച്ച് സമയം നല്ല കാമായിട്ടിരുന്നു. ഇതുകൊണ്ട് വെള്ളം ഭയങ്കര കുറവാണ് ഇപ്പോൾ ഇവിടെ. സോ ഇനി നമുക്ക് ഒരു ദിവസം ഇവിടെ നിറയെ വെള്ളമൊക്കെ ഉള്ള സമയത്ത് വരണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസും അപ്ഡേഷൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.